C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. വീടൊക്കെ പുറമേ നോക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് കുട്ടികളും പിന്നെ അവരും മാത്രമല്ലേ ഉള്ളൂ. അതാണ് പ്രോബ്ലം. അതിന് സൗകര്യത്തിലുള്ള ഒരു വീട് കിട്ടാനാണ് പ്രശ്നം. ഇല്ല, ഇവിടെ നടക്കില്ല. ഇവിടെ എന്താ വെച്ചാൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങള് സഹോദരങ്ങൾ രണ്ട് മൂന്ന് പേര്, ഇളയ അനിയന്റെ ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മാവനുണ്ട്. എല്ലാവർക്കും കൂടെ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ തന്നെ ഇവിടെ സൗകര്യമില്ല. പിന്നെ എങ്ങനെയാണ്? ഇല്ല, നോക്ക് നോക്ക്, വേറെ ഏതെങ്കിലും നോക്ക്, അതാ നന്നാവ്. ഇത് ഞാൻ അവിടുന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വിളിച്ച് ചോദിക്കുന്നത്? ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. എന്റെടി, 24 മണിക്കൂർ അവന്റെ ചെവി ഫോണാ. ഈ കണക്കിന് പോയാലേ അവന്റെ തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഒന്നും പറയണ്ട. എന്നാ പറയണ്ട? അല്ല, അങ്ങനെയല്ല. അച്ഛാ, ഞങ്ങളുടെ ഓഫീസിലേ ഒരു പുതിയ സ്ത്രീ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വാടകയ്ക്ക് വീട് അന്വേഷിക്കുകയാണ് ഇപ്പൊ ബാക്കി എല്ലാരും കൂടെ കൂടിയിട്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇവർക്ക് ഹസ്ബൻഡ് ഇല്ല, ചെറിയ രണ്ട് കുട്ടികളുണ്ട്. അപ്പോ അതിന് തഞ്ചത്തിലൊരു വീട് കിട്ടണ്ടേ? പിന്നെ ഒറ്റയ്ക്ക് ഇവര് താമസിക്കുക എന്ന് പറയുമ്പോ പെട്ടെന്ന് ആരും വീടും കൊടുക്കൂല. അപ്പൊ ഓഫീസിൽ തന്നെയുള്ള ആരൊക്കെയോ പറഞ്ഞു, ആനന്ദ സാറിന്റെ വീട് വലിയ വീടാണ്, അതിനകത്ത് രണ്ട് മൂന്ന് റൂമുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആനന്ദ സാറിന്റെ വീട്ടിൽ തൽക്കാലം താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വാടക വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് മാറാലോ എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഞാനത് ആദ്യമേ അങ്ങ് എതിർത്തു. ആ പരിപാടിയേ നടക്കില്ല. കാരണം നമുക്കിപ്പോ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാത്. അതെ, അങ്ങനെ പറഞ്ഞു. അവിടെ സ്ഥലം എവിടെയാടാ? സ്ഥലം എവിടെയാന്ന് ചോദിച്ചില്ല അച്ഛാ. ഇവിടെ കുട്ടികളൊക്കെ തിരിച്ചെറുതോ? തീരെ ചെറുതാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ഓഫീസിലുള്ളവര് പറയണല്ലേ നമ്മുടെ സൗകര്യം ഉള്ളൊരു വീടാണെന്ന്. അതേന്നെ, ആരോ പറഞ്ഞാണ്? ഞാൻ ആദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എല്ലാം അറിയണവരുണ്ടാവും. ഇത് കാലം കുറെ ആയിട്ടുള്ള ഒരു തറവാടാണ്. ഇവിടെ അത്യാവശ്യം സൗകര്യമുള്ള ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ആ നിലയ്ക്ക് നിന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരാൾക്ക് അങ്ങനെ ഒരു സൗകര്യം വേണമെന്ന് ചോദിച്ചപ്പോ ഒറ്റടിക്ക് നീ അങ്ങോട്ട് വേണ്ടാന്ന് പറയണ്ടായിരുന്നില്ല. അവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ചിട്ട് പറയാറുണ്ട് നിനക്ക്. ഏയ്, അതൊന്നും നടക്കില്ല. എന്തിനാ ഈ വെറുതെ ആവശ്യമില്ലാത്ത മാറണമൊക്കെ കേൾക്കാൻ നിക്കണ? ആവശ്യമില്ലാത്ത മാറണമെന്നല്ലോ ഇപ്പൊ ഇത്. നിന്റെ കൂടെ ഉള്ള ഒരാളല്ലേ. എവിടെയെങ്കിലും പോയിട്ട് അവര് വാടകയ്ക്ക് താമസിച്ചോട്ടെ, നമ്മൾ എന്തിനാ അത് വലിച്ചു കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിക്കണ്? ഇതിന്റെ ഇടയിൽ കൂടെ അത് ശരിയാവില്ല എന്ന്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കും. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. പിന്നെന്താണ്? ഇപ്പൊ നിന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരാളല്ലേ അത്. അല്ലേ, ഇതപ്പോ അളിയൻ നാടക സമിതിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അളിയന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എത്ര ആൾക്കാരെ യാത്രക്കിട ഇവിടെ വന്ന് താമസിച്ചു പോയിക്കണു. ഒരു 10-17 നാടകക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സൗകര്യമുള്ള ഒരു വീടാന്ന് അറിയണ ആൾക്കാർ പലരും ഉണ്ട്. വേണ്ട വേണ്ട, പഴയ കാലല്ല അമ്മേ, അത് പഴയ കാലത്ത് താമസിച്ചത്. ഇതിപ്പോ അതുപോലെയാണപ്പോ. എന്നാലും രണ്ട് ചെറിയ കുട്ടികളായിട്ട് ആ പെണ്ണ് ഒറ്റയ്ക്കല്ലേടാ. ഇതാ ഈ അമ്മക്ക് നമ്മുടെ ആവശ്യത്തിന് ആണെന്നേട്ടാ. കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോ ഒരു രസം വലിയൊരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പിന്നെ കേറിട്ട് അഭിപ്രായം പറയണതിന്. എല്ലാം ഞാൻ പറയണെന്താന്നറിയോ? എന്താ എന്റെ പങ്ക്യാമ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പരിപാടി ശരിയാവില്ല. ഇവിടെ ഈ അമ്മാവിന് ഇത് എന്തിന്റെ കേടാണ്? അനന്തേരന് ഇൻട്രസ്റ്റ് ഇല്ല വേണ്ടാന്ന് പറഞ്ഞ പിന്നെ എന്താ അമ്മക്കെടുത്ത് തൂങ്ങണ? ഇനി ആ വിഷയം സംസാരിക്കണ്ട, വേണ്ടെങ്കി വേണ്ട, മിണ്ടായിരിക്കും എല്ലാവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.